ഫാമിലിയും ഫ്രണ്ട്സൊക്കെ പറഞ്ഞത് നീ ഒരു 75 ദിവസം നിക്ക്, അത്രയും നിന്നിട്ട് അലമ്പ് ഉണ്ടാക്കാണ്ട് വാ എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഞാൻ അവിടെ പോയി അലമ്പ് ഉണ്ടാക്കി, എന്നിട്ട് പിന്നാലെ വരെ നിന്നു. അതൊരു ഗെയിമാണ്. ആ ഗെയിം റിയാലിറ്റി ഷോയിനെ മനസ്സിലാക്കാത്തവരാണ് ഈ പറയുന്ന പോലെ സൈബർ അറ്റാക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പൊ അവർക്ക് നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും ഒരു കാര്യമില്ല. ഒന്നില്ലെങ്കിൽ എന്നെ എതിർക്കുന്നവരാണെങ്കിൽ എപ്പോഴും എതിർത്തോണ്ടിരിക്കണം അല്ലേ, അല്ലെങ്കിൽ അവരൊരു ഫ്ലോ പോകും. പക്ഷെ ഞാൻ ഇറങ്ങി ഞാൻ ഒരു ലൈവിൽ ഒന്ന് പറഞ്ഞു, നിങ്ങൾ എത്ര വേണേലും പറഞ്ഞു, നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞു, പക്ഷെ എന്നെ അത് ബാധിക്കാൻ പോകുന്നില്ല. കാണുന്നില്ല എന്ന് പറയുന്ന ടാസ്കിനകത്ത് ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു സൂര്യ കൊല്ല കൊല്ല. എന്തുകൊണ്ട് സൂര്യ കൊന്നില്ല? സൂര്യ കൊന്നില്ല, സൂര്യ കൊന്നില്ല. കാരണം മണിക്കുട്ടടുത്ത് ഞാൻ പറഞ്ഞു, മണിക്കുട്ട ഇതാണ് നമ്മുടെ അടുത്ത ടാസ്ക്, സൂര്യനെ ഏത് വിധേനയും നമുക്ക് വെള്ളത്തിൽ ഇറങ്ങും. അപ്പൊ തന്നെ മണിക്കുട്ട പറഞ്ഞു, ബ്രോ പറ്റൂല പറ്റൂല, ഭയങ്കര റിസ്ക്കുള്ള സംഭവമാണെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാനൊന്ന് ചുമ്മാ സംസാരിച്ച് ക്ലാസ് തൊപ്പിടുത്തിങ്ങനെ എറിഞ്ഞാൽ നേരെ വെള്ളത്തിൽ വീണു. വലിയ പ്രശ്നം, വലിയ പ്രശ്നം ആ വീട്ടില്, ഭയങ്കര വലിയ പ്രശ്നം. ഒരു തൊപ്പി വെള്ളത്തിൽ വീണു. എല്ലാ ടാസ്കുകളിലും കുറച്ചുപേരെങ്കിലും എന്നെ പേടിച്ചിരുന്നു എന്നുള്ളൊരു സംഭവം എനിക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റും. അവിടെ ഔട്ട് ആവുന്ന ഒട്ടും എക്സ്പെക്ട് ചെയ്തല്ല, അവിടെ ഔട്ടായി പോകേണ്ട വേറെ കുറെ പേരുണ്ടായിരുന്നു. അറിയാൻ വേണ്ടി താല്പര്യമുള്ള ഒരു കാര്യം ഞാൻ ചോദിക്കാം. അപ്പൊ കേട്ടോ, റംസാൻ അവിടെ അടി ഉണ്ടാക്കാത്ത ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടോ? ഒരു ചെറുപ്പം, ഒരു 21-22 വയസ്സെന്നൊക്കെ പറയുന്നത്, റംസാന്റെ ഈ ഒരു പ്രായം എന്ന് പറയുന്നത് പലതും വീട്ടിൽ നിന്ന് പറയും, നിനക്ക് അതിനകത്തൊരു നിലപാടില്ല, നിലപാടില്ല. പക്ഷെ നിലപാടുകളുടെ രാജകുമാരനായിരുന്നു വെട്ടിത്തോർ എന്ന് പറയുന്നതിന്റെ എല്ലാ കാര്യങ്ങളിലും പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. ആരോടും ഇല്ലാതെ ഇന്ന നിലപാടുകൾ പറയും. എപ്പോഴെങ്കിലും ചില കണ്ടീഷനിൽ അവർക്ക് വല്ല ഇമോഷണലി വല്ല ഇതായിട്ട് ഫീൽ ചെയ്യണമെന്ന് റംസാൻ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാ പിന്നെ ഞാൻ സൈഡിൽ കൂടി ഒന്ന് മാറ്റാന്ന്. ഒരിക്കലും ഇല്ല. കാരണം ഈ റിയാലിറ്റി ഷോയിലേക്ക് വരുമ്പോ ഈ പറഞ്ഞ പോലെ എല്ലാവരും പല കാര്യങ്ങളും ഫേസ് ചെയ്തിട്ട് ഫേസ് ചെയ്യാൻ വേണ്ടി തന്നെ പറയണം അല്ലെ. അപ്പൊ മറ്റുള്ളവർ പറയുന്നത് അവർക്ക് എന്തും പറയാം, നമുക്ക് പറയാൻ പാടില്ല എന്നുള്ള കണ്ടീഷൻ പലരും ചിന്തിക്കുന്നുണ്ട്. അതല്ല വേണ്ടത്. ഇപ്പൊ അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചത് അവർക്കും കിട്ടും എന്നുള്ളൊരു എക്സ്പെക്ടേഷനിലെ എന്തെങ്കിലും ഒന്ന് സംസാരിക്കാറുള്ളൂ. സംസാരിച്ച സമയത്ത് ഞാൻ തിരിച്ചും എനിക്ക് നല്ല നല്ല രീതിയിലാണ് എനിക്ക് പറയാനുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. പല ഗെയിമിലും ഇപ്പൊ എന്താ പറയാ, എന്റെ ഒപ്പോസിറ്റ് നിൽക്കുന്ന കണ്ടസ്റ്റൻസ് പലര് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചെന്ന് അവരടുത്ത് പറയാനുള്ള നല്ല രീതിയിൽ പെർഫോം ചെയ്തു, അടിപൊളിയായിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ ഞാൻ ഹോട്ട്സ്റ്റാർ എടുത്ത് കാണുവാണ് ബിഗ് ബോസ്, എന്റെ കുറച്ച് പെർഫോമൻസ് കണ്ടേക്കാം എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ അല്ലാണ്ടായിരിക്കാം. അപ്പൊ ഇപ്പൊ നോക്കുമ്പോ എനിക്ക് ഐ എം വെരി ഹാപ്പി. ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് ഹോട്ട്സ്റ്റാർ എടുത്ത് നോക്കിയാലും അന്ന് എന്നുള്ള റംസാനിലെ നിലപാടുകളിൽ വ്യത്യാസം ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. റംസാന്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഇടയ്ക്ക് ഭയങ്കരമായിട്ട് റംസാൻ അവിടെ അകത്ത് നിൽക്കുന്ന സമയത്തായിരുന്നു. അപ്പൊ റംസാൻ അത് തിരിച്ചു വന്നതിന് ശേഷം അതിനെ എങ്ങനെ നോക്കിക്കണം? അത് റംസാന് മാനസികമായിട്ടൊരു ഇത് തോന്നിയോ? കാരണം അങ്ങനെ ഒരു സംഭവം വന്നപ്പോഴേ ഒട്ടുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരു ഗെയിമാണ്. ആ ഗെയിം റിയാലിറ്റി ഷോയിനെ മനസ്സിലാക്കാത്തവരാണ് ഈ പറയുന്ന പോലെ സൈബർ അറ്റാക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പൊ അവർക്ക് നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും ഒരു കാര്യമില്ല. ടിവിയിൽ നേരിട്ട് കണ്ട ഒരു ഗെയിം ഷോനെ മനസ്സിലാക്കാൻ പറ്റാത്തവര് പിന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അവർക്കൊന്നും മനസ്സിലാവാനും പോകുന്നില്ല. ഞാൻ അതിന്റെ ഉള്ളിലായിരുന്നപ്പോ കുറെ കാര്യങ്ങൾ നേരിട്ടിട്ടുണ്ട്, എന്റെ ഫാമിലി ആയാലും പിന്നെ എന്താ പറയാ ഫ്രണ്ട്സ് ആയാലും എല്ലാവരും. പക്ഷെ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് ഈ പറയുന്ന പോലെ എന്താ പറയാ അതൊരു PR വർക്ക് പോലെ എനിക്ക് ശരിക്കും തോന്നി. കാരണം ഒന്നില്ലെങ്കിൽ എന്നെ എതിർക്കുന്നവരാണെങ്കിൽ എപ്പോഴും എതിർത്തോണ്ടിരിക്കണം അല്ലേ, അല്ലെങ്കിൽ അവരൊരു ഫ്ലോ പോകും. പക്ഷെ ഞാൻ ഇറങ്ങി ഞാൻ ഒരു ലൈവിൽ ഒന്ന് പറഞ്ഞു, നിങ്ങൾ എത്ര വേണേലും പറഞ്ഞു, നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞു, പക്ഷെ എന്നെ അത് ബാധിക്കാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് ഞാൻ അതിനെ വായിക്കാൻ പോലും സമയം കൊടുക്കുന്നില്ല, എനിക്ക് വേറെ ഒരുപാട് പരിപാടികളുണ്ട്. അപ്പൊ അതിനെതിരെ നോക്കിക്കൊണ്ടിരുന്ന കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. കാരണം നിങ്ങളൊരു സൈഡിൽ നിന്ന് അത് പറഞ്ഞു, ഞാൻ എന്റെ ലൈഫ് നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ഇതായിരുന്നു ഞാൻ ലൈവിൽ പറഞ്ഞ കാര്യം. പിന്നെ എനിക്ക് ഇതുവരെ ഒരു ബാഡ് കമന്റ് വന്നിട്ടില്ല. എന്റെ പോസ്റ്റുകളിൽ ആദ്യം ഈ പറഞ്ഞോണ്ട് ഞാൻ ഇറങ്ങിയ സമയത്ത് മറ്റുള്ള ആർമിക്കാരുടെ കുറെ ഡയലോഗ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ ലൈവ് ഇട്ടതിന് ശേഷം എനിക്കൊന്നും വന്നിട്ടില്ല. കാരണം എനിക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല അവരങ്ങനെ അറ്റാക്ക് ചെയ്തെന്നോ, പിന്നെ ഇപ്പൊ അവരുടെ അറിവോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പിന്നെ എനിക്ക് വലിയൊരു താങ്ക്സ് പറയാനുള്ളത്, ഇപ്പൊ പറഞ്ഞ പോലെ റംസാൻ ആർമി ഒഫീഷ്യൽ RM ഫാമിലി എന്നൊക്കെ പറയുന്ന കുറച്ച് പേരുണ്ട്, കുറച്ചല്ല കുറച്ച് അധികം പേരുണ്ട്. അപ്പോ ഞാൻ അതിന്റെ ഉള്ളിൽ കയറിയപ്പോ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തൊരു കാര്യമുള്ളത്, ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം എന്റെ ചേട്ടനെ ഏൽപ്പിച്ചിട്ടാ പോയെ. ഫേസ്ബുക്ക് ഞാൻ തുറന്നു പോലും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ കയറി പോകുന്നത്. പക്ഷെ ഞാൻ തിരിച്ചറിയണ അങ്ങനെയല്ല, ഞാൻ തിരിച്ചറിയണത് ഒരുപാട് പേരുടെ ഇഷ്ടം കൊണ്ടാണ്. ഇടയ്ക്ക് ഒരു എപ്പിസോഡില് മണിക്കുട്ടൻ തന്നെ പറയുന്നുണ്ട്, ഫൈനൽ ഫൈവില് എത്തുന്ന ആരെന്ന് ചോദിക്കുമ്പോഴേക്കും മണിക്കുട്ടൻ പറയുന്നത് ഫൈനൽ ഫൈവിൽ എന്തായിരുന്നാലും റംസാൻ ഉണ്ടായിരിക്കും എന്നുള്ളത്. അപ്പം നിങ്ങൾ അതിന്റെ അകത്ത് നിൽക്കുമ്പോഴേക്കും മോർ ദൻ ഒരു കോമ്പറ്റീഷൻ ഫൈറ്റ് ആണോ അതോ സൗഹൃദമാണോ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത്? സൗഹൃദമാണ് തീർച്ചയായിട്ടും. കാരണം കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഇപ്പോ
എന്താ പറയുക, ഇപ്പൊ അഡോണി ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ ഓപ്പോസിറ്റ് നിന്ന് ഓരോന്നിനും കോമ്പറ്റ് ചെയ്യുമെങ്കിൽ പോലും ലാസ്റ്റ് രണ്ടുപേർക്ക് ഇഞ്ചുറി ഉണ്ടെങ്കിൽ രാത്രി ബെഡിൽ വന്നിട്ട് രണ്ടുപേരാണ് അങ്ങോട്ട് ഇരുന്ന് തിരുമുന്നത്. സോ അങ്ങനെയാണ് എല്ലാവരും തമ്മിൽ. ഇപ്പൊ മണിക്കൂട്ടനായാലും ആരായാലും മണിക്കൂട്ടന് ഇപ്പൊ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമ്മൾ വിളിച്ച് ചെല്ലും, എനിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ മണിക്കൂട്ടൻ വരും. മണിക്കൂട്ടൻ അല്ല, എല്ലാവരും തന്നെ വരും. സോ അന്ന് നമുക്കിങ്ങനെ ഒരു മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു ഫൈനൽ ഫൈവിന്റെ ലിസ്റ്റ് പറയാനായിട്ട്. അതിൽ ഏറ്റവും വലിയ സന്തോഷം എല്ലാവരും എന്റെ പേര് പറഞ്ഞു എന്നുള്ളതാണ്. അത് ഭയങ്കര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി, കാരണം ഞാൻ അത്ര നന്നായിട്ട് അവിടെ പെർഫോം ചെയ്ത് നിൽക്കുന്നോണ്ടായിരിക്കാം അത് പറഞ്ഞത്. കാനനമില്ല എന്ന് പറയുന്ന ഒരു സംഭവത്തിനകത്ത് ടാസ്കിനകത്ത് നിങ്ങൾ രണ്ടുപേരും ആയിരുന്നു കൊലയാളികൾ, മണിക്കുട്ടനും അതുപോലെ തന്നെ റംസാനും. നിങ്ങൾ കൊല്ലേണ്ടവരൊക്കെ തന്നെ ആദ്യമേ കൊന്നു. എന്നിട്ട് നിങ്ങൾ ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു സൂര്യ കൊല്ല കൊല്ല. എന്തുകൊണ്ട് സൂര്യ കൊന്നില്ല? സൂര്യ കൊന്നില്ല, സൂര്യ കൊന്നില്ല. കാരണം സി എല്ലാ സംഭവങ്ങളും എല്ലാവരും ടാസ്കായിട്ട് എടുക്കണം എന്നില്ല ചില കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ പോലും അല്ലാതെ എടുത്തിട്ടുണ്ട്. എന്താ പറയാ, സൂര്യശേഷി കുറച്ച് വയ്യായ്മകൾ ഉണ്ടായിട്ടുണ്ട്, അതെനിക്ക് അറിയാം. അപ്പോ എന്റെ അടുത്താണ് ബിഗ് ബോസ് അപ്പൊ വിളിച്ചു പറഞ്ഞത്, ലൈക്ക് എന്റെ ആയിരുന്നു അപ്പൊ ഫോൺ. ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞു, റംസാൻ താങ്കൾ അടുത്തായിട്ട് കൊല്ലേണ്ടത് സൂര്യ, സൂര്യ എന്ന കോൺസ്റ്റബിളാണ്. കൊല്ലേണ്ട രീതി നിങ്ങൾ സ്വിമ്മിംഗ് പൂളില് ഏത് വിധേനയും ഇറക്കുക എന്നതായിരുന്നു. നമ്മള് ഞാൻ നോക്കിയപ്പോ പൂളിലേക്ക് ബാ സൂര്യ എന്ന് പറഞ്ഞാൽ സൂര്യ വന്ന് ഇറങ്ങൂലല്ലോ, അതാണ് പ്രശ്നം. അപ്പോ മണിക്കുട്ടടുത്ത് ഞാൻ പറഞ്ഞു, മണിക്കുട്ട ഇതാണ് നമ്മുടെ അടുത്ത ടാസ്ക്, സൂര്യനെ ഏത് വിധേനയും നമുക്ക് വെള്ളത്തിലിറങ്ങണം. അപ്പൊ തന്നെ മണിക്കൂട്ടൻ പറഞ്ഞു, ബ്രോ പറ്റൂല പറ്റൂല, ഭയങ്കര റിസ്ക്കുള്ള സംഭവമാണ്. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യൂന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു, ബ്രോ ഇല്ല നോക്ക് നമുക്ക് നോക്കണം എന്ന് പറഞ്ഞു. കുറച്ചേപ്പോ എനിക്കും അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി. അപ്പൊ ഞാൻ ഒരു ടെസ്റ്റ് അടിച്ചു, ഞാനൊരു കാര്യം ചെയ്തു, സൂര്യചേച്ചിയുടെ തലയിലുള്ള തൊപ്പി ഒന്ന് വെള്ളത്തിലിടാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഞാനൊന്ന് ചുമ്മാ സംസാരിച്ചു ക്ലാസ് തൊപ്പി എടുത്തിങ്ങനെ എറിഞ്ഞ അത് നേരെ വെള്ളത്തിൽ വീണു. വലിയ പ്രശ്നം, വലിയ പ്രശ്നം, ആ വീട്ടില് ഭയങ്കര വലിയ പ്രശ്നം. ഒരു തൊപ്പി വെള്ളത്തിൽ വീണ്. അപ്പോ സൂര്യചേച്ചി വിചാരിച്ചു ഞാനാണ് കൊലയാളി, തൊപ്പി വീണാ ചേച്ചി ചത്തോന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ചേച്ചി ഞാനല്ല, തൊപ്പിയല്ലേ വീണത്, ചേച്ചി ചത്തില്ലല്ലോ വിശ്വസിക്ക്. അപ്പൊ ഇതു വന്നു, യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞു. എന്തിന് തൊപ്പി വെള്ളത്തിലറിയുന്നു? ഞാൻ പറഞ്ഞു കൊലപാതകളെ പോയി ആദ്യം പിടിക്കുക, എന്നിട്ട് വന്നിട്ട് എന്നെ പിടിക്കാൻ പറഞ്ഞു. അപ്പോ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോ തന്നെ വലിയൊരു ഇഷ്യൂ അവിടെ ക്രിയേറ്റ് ആയി. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ സൂര്യചേച്ചിനെ വെള്ളത്തിൽ ഏത് വിധേനെ ഇറക്കി കഴിഞ്ഞാൽ മിക്കവാറും എന്നെ അവിടുന്ന് എല്ലാവരും കൂടി എടുത്ത് എറിയൂന്ന്. പിന്നെ മാക്സിമം ശ്രമിച്ചു, പക്ഷെ ഞാൻ ലാസ്റ്റ് നോക്കി ടാസ്ക് വേണി എനിക്ക് ചെയ്യാം, നേരെ കൊണ്ടുവന്ന് സ്വിമ്മിംഗ് പൂളിൽ ഉന്തിയിടാം. പക്ഷെ ഈ പറഞ്ഞ പോലെ സൂര്യചേച്ചിനെ അങ്ങനെ ഉന്തിയിടാൻ എനിക്ക് തോന്നിയില്ല. കാരണം ടാസ്ക് മാത്രമല്ല പിന്നെയും കാണേണ്ടവരാണ് ആ വീട്ടില്. അങ്ങനെയൊക്കെ നോക്കുമ്പോ എനിക്ക് തോന്നി ഞാൻ എടുത്ത ഡിസിഷൻ കറക്റ്റ് ആണ് എന്നൊരു തോന്നൽ എനിക്ക് തോന്നി. നിലപാടുകൾ അപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്കെതിരെ പലപ്പോഴും റംസാൻ അവിടെ പ്രതികരിച്ചിട്ടുണ്ട്. പേര് തന്നെ പറയാം, സായി എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റിനെതിരെ പുള്ളിയുടെ എപ്പോഴും മോത്തോക്കി തന്നെ തിരിച്ചു പറയും, നിനക്ക് അവിടെ പറഞ്ഞത് നിലപാടില്ല, നിന്റെ നിലപാടുകൾ അങ്ങനെ മാറുന്നു, നീ ഇതിനത് സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സായിയുടെ ആ ഒരു ഗെയിം പ്ലേ എന്തുകൊണ്ടാണ് റംസാൻ അങ്ങനെ പറയാൻ കാരണം? ഞാൻ ഈ ഇന്റർവ്യൂവിന്റെ ഏറ്റവും ആദ്യം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ ബിഗ് ബോസ് റിയാലിറ്റി ഷോയിനെ ഓരോ കണ്ടസ്റ്റൻസും എങ്ങനെ നോക്കിക്കാണുന്നു അങ്ങനെ ഇരിക്കും ഓരോരുത്തരുടെ ഗെയിമിംഗ്. സായ് എന്ന വ്യക്തി ആദ്യം വളരെ കമ്പനി ആയിരുന്നു. ഞാനും അഡോണിയും സായിക ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു ആദ്യം. പക്ഷേ എവിടേക്കോ വെച്ച് എനിക്ക് സായിന്റെ ഗെയിമിംഗ് ഭയങ്കരമായിട്ട് നിലപാടില്ലാത്ത പോലെ തന്നെ തോന്നി. കാരണം പറഞ്ഞ കാര്യങ്ങളല്ല ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത് വേറെ കാര്യങ്ങളാണ്, നിലനിൽക്കാൻ വേണ്ടി ചെയ്യുന്നതൊക്കെ പോലെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴൊക്കെ എതിർത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടോ അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സായിന്റെ ഈ കാര്യങ്ങൾ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ ക്യാപ്റ്റൻ ആയപ്പോൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയത് ഞാനാണ്. പക്ഷെ നിലപാടുകൾ തെറ്റിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ എന്താ പറയാ ദേഷ്യം വന്നതും സങ്കടം വന്നതും എനിക്കാണ്. ഓക്കെ, പ്രത്യേകിച്ച് ബിഗ് ബോസിനകത്ത് വരുന്ന ടാസ്കുകളിൽ ടാസ്ക് കിട്ടാൻ വേണ്ടി റംസാൻ വെയിറ്റിംഗാണ് പെർഫോം ചെയ്യാൻ വേണ്ടി. അപ്പം ബാക്കിയുള്ള കണ്ടസ്റ്റന്റ് സത്യം പറഞ്ഞാല് ഈ മത്സരത്തിൽ എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് ഏതൊരു സംഭവത്തിലെല്ലാം നിന്നെ ഗ്രൂപ്പായിട്ട് ഒരു ചേർന്നിട്ട് പുറത്താക്കിയിട്ടുണ്ട്. അതെങ്ങനെ നീ അതിനൊക്കെ അപ്പൊ വിഷമം തോന്നിയിട്ടുണ്ട്? ടാസ്ക് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല അവിടെ അവരെല്ലാം കൂടി ചേർന്ന് കളിക്കുമ്പോഴേക്കും. ഇല്ല അത് ചേർന്ന് കളിയല്ല, അതൊരു ഗെയിമാണ്. അപ്പൊ അതിൽ മനസ്സിലാക്കാൻ പറ്റും അവർക്ക് എന്നെ ഔട്ടാക്കാൻ കാരണം ഒരു ദി ബെസ്റ്റ് കോമ്പറ്റീറ്ററിന് ആദ്യം ഔട്ടാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് കളിക്കാൻ പറ്റും. അത് മനസ്സിൽ ഞാൻ കരുതിയോണ്ടാണ് എനിക്ക് വേറെ ആരോടൊരു സങ്കടം തോന്നാണ്ടിരുന്നത്. പക്ഷെ എനിക്ക് അവിടെ കിട്ടിയ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടാസ്കുകളിലും കുറച്ചുപേരെങ്കിലും എന്നെ പേടിച്ചിരുന്നു എന്നുള്ളൊരു സംഭവം എനിക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റും ആസ് എ ഗെയിമർ. കാരണം ഓരോ ടാസ്ക് വരുമ്പോഴും അതിനെ പല രീതിയിൽ പലരെടുക്കും. അപ്പൊ ഞാൻ എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ എടുക്കുന്ന രീതി, ഞാൻ പ്ലേ ചെയ്യുന്ന രീതി, അപ്പൊ അതിനെയൊക്കെ നോക്കിക്കാണുന്നവരുണ്ടായിരുന്നു, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നവരുണ്ടായിരുന്നു, അതിനെതിരെ കോമ്പറ്റ് ചെയ്യാൻ നിന്നവരുണ്ടായിരുന്നു. അപ്പോ എന്താ പറയാ, ചില ടാസ്കുകൾ ഭയങ്കര ടഫായിട്ട് വന്നിട്ടുണ്ട്. ഒരു ഇൻസിഡന്റ് പറയുകയാണെങ്കിൽ, ഞാൻ ഒട്ടും സംസാരിക്കാത്ത ഒരാളായിരുന്നു ബിഗ് ബോസിന്റെ ഉള്ളിൽ കയറിയപ്പോഴും. ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ചത് തന്നെയാണ് ഞാൻ ഒട്ടും സംസാരിക്കില്ല, എന്റെ പല എന്റെ മൈൻഡിലുള്ള പല കാര്യങ്ങളും എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു.
എന്നെ ആദ്യമായിട്ട് ഒരു ക്യാപ്റ്റൻസിയിലേക്ക് സെലക്ട് ചെയ്തപ്പോൾ കിട്ടിയ ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിബേറ്റാണ്, സംസാരിക്കുക എന്നുള്ളതായിരുന്നു. അഞ്ച് പേര് സെലക്ട് ചെയ്ത് വന്നു ക്യാപ്റ്റൻസി ടാസ്കിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളെ ഒരു റൂമിൽ കൊണ്ടുപോയി, അവിടെ ഇരുന്ന് എല്ലാവരും ഡിബേറ്റ് ചെയ്യുക. ഡിബേറ്റ് ചെയ്ത് വിൻ ചെയ്യണാണ് ക്യാപ്റ്റൻ എന്ന്. അപ്പോൾ ഞാൻ ഒട്ടും കോൺഫിഡൻ്റ് ആയിരുന്നില്ല, എൻ്റെ എല്ലാ കോൺഫിഡൻസും പോയി. പക്ഷെ എന്തോ ഞാൻ അന്ന് നന്നായിട്ട് പെർഫോം ചെയ്തു, അന്ന് ഞാൻ ക്യാപ്റ്റനായി. അത് എന്നെ തന്നെ ഞെട്ടിച്ചൊരു സംഭവമാണ്. അപ്പോൾ അതിലൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ നമ്മളൊട്ടും പ്രെഡിക്റ്റ് ചെയ്യാത്തൊരു കാര്യമായിരുന്നു. അപ്പൊ നോക്കുമ്പോ ഞാൻ ഫിസിക്കൽ ടാസ്കിൽ മാത്രമല്ല, ഇപ്പൊ എന്തെങ്കിലും ഡിബേറ്റ് പോലെ വന്നാലും ഐ എം ഫിറ്റ് ഫോർ ദിസ് ഗെയിം എന്നുള്ളതിൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. പിന്നെ മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ പോയി. എത്ര തവണ ക്യാപ്റ്റൻ ആയിട്ടുണ്ട്? ഞാൻ രണ്ട് തവണ ക്യാപ്റ്റൻ ആയിട്ടുണ്ട്. പിന്നെ ക്യാപ്റ്റൻസി മിക്ക ടാസ്കുകളിലും ക്യാപ്റ്റൻസി ടാസ്കിൽ ചെയ്യാനുണ്ടായിരുന്നു. ഓക്കെ, ഷൂട്ടിംഗ് ബ്രേക്ക് ആവുന്നതിന് മുമ്പ് വരെ റംസാന്റെ മനസ്സിൽ എന്തായിരുന്നാലും സ്വാഭാവികമായിട്ടും കിരീടം എന്നുള്ള ലക്ഷ്യം കാണും? ഇല്ല, ഇല്ലായിരുന്നു. ഇത് ടോട്ടലി ഡിപെൻഡ്സ് ടു ഓഡിയൻസ് വോട്ടിംഗ്. സോ അതിലൊരിക്കലും നമുക്ക് നമ്മുടെ ജഡ്ജ്മെന്റ് കൃത്യമായി ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പൊ അതില് ഈ പറയുന്ന പോലെ ഫൈനൽ ഫൈവില് അല്ല ഫിനാലെ സ്റ്റേജ്, അത് എനിക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് മുന്നേ ഫാമിലിയും ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞത് നീ ഒരു 75 ദിവസം നിൽക്ക്, അത്രയിലും നിന്നിട്ട് അലമ്പുണ്ടാക്കാണ്ട് വാ എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഞാൻ അവിടെ പോയി അലമ്പുണ്ടാക്കി, എന്നിട്ടും ഫിനാലെ വരെ നിന്നു. അതൊക്കെയാണ്. ഒരിക്കലും ഈ പറഞ്ഞിട്ട് ബിഗ് ബോസ് എല്ലാരെയും ഓരോ കണ്ടസ്റ്റന്റ്സിനായിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ടായി. അപ്പൊ എന്നെ വിളിച്ചപ്പോ ഇങ്ങനെ ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു, ഫിനാലയിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ അതിനുവേണ്ടി പരിശ്രമിക്കും. അപ്പൊ ബിഗ് ബോസ് നിനക്ക് അപ്പൊ കപ്പൊന്നും വേണ്ടി, ഫസ്റ്റ് പ്രൈസിന് ആഗ്രഹമില്ല, ഞാൻ പറഞ്ഞു ആഗ്രഹമുണ്ട്. പക്ഷെ അതിനു വേണ്ടി ഞാൻ പറയാതെ എനിക്ക് അതിനു വേണ്ടി പ്രയത്നിക്കാം, എനിക്ക് അതിനു വേണ്ടി ട്രൈ ചെയ്യാം, അതാണ് പറ്റുന്നത്. സോ ഐ വിൽ ട്രൈ ഫോർ ദാറ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ നിന്നത്. ഫിനാലയിൽ വന്നു, ഹാപ്പി. പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി താല്പര്യമുള്ള ഒരു കാര്യം ഞാൻ ചോദിക്കാം. അപ്പൊ കേട്ടോ, റംസാൻ അവിടെ അടി ഉണ്ടാക്കാത്ത ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടോ? അയ്യോ, ഇല്ല, ആക്ച്വലി ഫസ്റ്റ് ഒന്നും ഞാൻ ആരായിട്ടൊന്നും വഴക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് വഴക്കുണ്ടാക്കിയത് സജന ചേച്ചി ആയിട്ടാണ് തോന്നുന്നു, സജനത്തെ ആയിട്ടാണ് തോന്നുന്നു. അവിടെ ആരൊക്കെയായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ ഞാൻ അവരായിട്ട് തിരിച്ചു സംസാരിക്കാറുണ്ട്. പിന്നെ ചിലരായിട്ട് ഈ പറയുന്ന പോലെ ചിലർ പേഴ്സണൽ കാര്യങ്ങളെ പറ്റി വഴക്കിട്ട് തുടങ്ങുമ്പോൾ അത് ഞാൻ എതിർക്കാറുണ്ട്. കാരണം അത് ഗെയിം അല്ല, അത് ഗെയിമിൽ പറ്റിയ കാര്യം കൂടെ അല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് എന്റെ ഫാമിലിനെ ഒഴിച്ച് വേറെ എന്തും പറഞ്ഞ് എന്റെ ഫാമിലി പ്രൊഫഷനെ ഒഴിച്ച് ബാക്കി എന്ത് വേണേലും പറയാം, ഞാൻ ഗെയിമായിട്ട് എടുക്കുള്ളൂ എന്ന് ഞാൻ ആദ്യത്തെ ഒരു ടാസ്കുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിനെ എല്ലാത്തിനും അങ്ങനെ തന്നെ കണ്ടിട്ടുള്ളൂ. ഫാമിലി പ്രൊഫഷൻ വെച്ച് ഒരിക്കലും ഞാൻ കളിച്ചിട്ടില്ല, ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. അത് തിരിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഞാൻ എടുക്കുകയും ചെയ്യും. കാരണം ഫാമിലി പ്രൊഫഷൻ നമുക്ക് ഗെയിമിന്റെ ഉള്ളിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ അങ്ങനെ എടുത്തവരോട് ഞാൻ തിരിച്ച് അങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഐ മീൻ തിരിച്ച് ഫാമിലിയെ പറ്റി പറയുകയല്ല, തിരിച്ച് ഞാൻ എതിർത്ത് തന്നെ നിന്നിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയേണ്ടത്, റിയാലിറ്റി ഷോ വിന്നർ ആണ്, വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഡാൻസർ ആണ്. അപ്പം ഇതിനകത്ത് റംസാൻ അവിടെ ഉണ്ട് എന്നുള്ള സംഭവത്തിലേക്ക് തന്നെ അവിടെ നടന്ന കംപ്ലീറ്റ് ഡാൻസിന്റെയും കൊറിയോഗ്രാഫി റംസാൻ ആണ് ഏറ്റെടുത്തിരുന്നത് ചെറുതായിട്ട്. അത് ഈ പറയുന്ന പോലെ എന്താ പല ടാസ്കുകൾ വന്നിരുന്നു കൊറിയോഗ്രാഫി ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ കളിയാട്ടം എന്ന് പറയുന്ന ഒരു റൗണ്ട് ഉണ്ടായിരുന്നു, ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ മിക്കവാറും എല്ലാവരും സ്റ്റേജിൽ കയറി പെർഫോം ചെയ്ത് ഓൾമോസ്റ്റ് ഒക്കെ കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടാണ്. കാരണം എല്ലാവർക്കും ഈ പറയുന്ന പോലെ എനിക്കാണെങ്കിലും സംസാരത്തിന്റെ കാര്യത്തിൽ ആദ്യം അഡോണിയൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഇന്ന കാര്യം സംസാരിക്കും. അപ്പോൾ പക്ഷെ അവൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല വന്നത്. പക്ഷെ എന്നാൽ പോലും അങ്ങനെ ഒരു മോട്ടിവേഷൻ എപ്പോഴും നല്ലൊരു കാര്യമാണ്. അതുപോലെ പലവർക്കും പല സമയത്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ പല സ്പെഷ്യൽ ഈവന്റ് ആയിട്ട് അവിടെ നടന്നിട്ടുണ്ട്, ഈദിന്റെ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വിഷുവിന്റെ വന്നിട്ടുണ്ട്, പിന്നെ ഒരു ടാലന്റ് ഷോ വന്നിട്ടുണ്ട്. അതിലൊക്കെ പെർഫോമൻസ് കൊറിയോഗ്രാഫി ചെയ്യാൻ പറ്റി, നല്ല രീതിയിൽ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു. ഒരു എപ്പിസോഡിനകത്ത് നോബി പറയുന്നുണ്ടായിരുന്നു, ഇതിനകത്ത് സ്നേഹം കൊടുത്താൽ തിരിച്ചു തരുന്നത് അവൻ മാത്രമേ ഉള്ളൂ, റംസാൻ മാത്രമാണെന്നുള്ളത്. ഈ നോബിയായിട്ടുള്ള സൗഹൃദം എങ്ങനെയായിരുന്നു? കാരണം എന്താ പറയാ, പലരും പുറത്ത് പറയുന്ന സംബന്ധിച്ച് നോബി ടാസ്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും മാറി ഒളിച്ചിരിക്കുന്നു എന്നുള്ള സംഭവത്തിലേക്ക്, പക്ഷെ നോബിയുമായിട്ടൊരു ആത്മബന്ധം കീപ്പ് ചെയ്തൊരു വ്യക്തിയാണ് റംസാൻ. എങ്ങനെയായിരുന്നു നോബിയുടെ ഒരു പ്ലേ? എന്തായിരുന്നു നിങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദത്തിന്റെ? ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു സൗഹൃദം തന്നെയായിരുന്നു അതിന്റെ ഉള്ളിൽ. അത് എത്ര ശതമാനം പുറത്തു വന്നു എന്നുള്ളത് ഇപ്പോഴും എനിക്കറിയില്ല, കാരണം ഞാൻ കണ്ടിട്ടില്ല എപ്പിസോഡ്സ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന പോലെ എനിക്ക് ഏറ്റവും എൻ്റെ മാമാനെയൊക്കെ പോലെയായിരുന്നു. മാമാൻ്റെ കുറെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു. അപ്പൊ ചെന്നപ്പോൾ തന്നെ ഞാൻ ഇതിന്റെ ക്വാറന്റൈൻ കിടന്നപ്പോൾ, ഇതിന് കയറണമെങ്കിൽ ക്വാറന്റൈൻ കിടക്കണമല്ലോ, അപ്പൊ കിടന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട് എൻജോയ് ചെയ്ത ഷോ ആയിരുന്നു നോബി ചേട്ടൻ്റെത്. അപ്പൊ അങ്ങനെ കണ്ട മനുഷ്യൻ, ഞാൻ ഒരുപാട് ചിരിച്ച മനുഷ്യൻ അതിൻ്റെ ഉള്ളിൽ വരുന്നു. അപ്പൊ ഞാൻ വന്ന്, ചേട്ടാ ഞാൻ വലിയ ഫാനാണ്, എന്റെ 14 ദിവസം കഴിഞ്ഞത് ചേട്ടൻ്റെ കുറെ തമാശകൾ കേട്ടിട്ടാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുന്നു ആദ്യം. പിന്നെ ചേട്ടനും തോന്നുന്നു ഇത് ഗെയിം അല്ല, ജെന്യുവൻ ആണെന്ന് രണ്ടുപേർക്കും മനസ്സിലാവുന്നു. അവിടെ തുടങ്ങുന്നു ഞങ്ങളുടെ സൗഹൃദം എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞ് ഈ പറയുന്ന പോലെ ചേട്ടൻ എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ അവിടെ ഉണ്ടായിരുന്നു, എനിക്കും നല്ല കാര്യങ്ങൾ പറഞ്ഞുതരാനായിട്ട് ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ ഒരിക്കലും ഗെയിം ചെയ്തില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം
കുറെ അഭിനയിക്കേണ്ട ടാസ്കുകൾ ഉണ്ടായിരുന്നു. അതിലൊക്കെ കുറെ പേർക്ക് സ്ക്രിപ്റ്റ് എഴുതി അവർക്ക് കണ്ടന്റും കൊടുത്ത് അവിടെ ഇങ്ങനെ ഒരു ത്രെഡ് ഉണ്ട് നീ ഇത് ഫോളോ അപ്പ് ചെയ്യുന്ന പറഞ്ഞ് പുഷ് ചെയ്ത് വിട്ടത് ചേട്ടനാണ്. പിന്നെ ഫിസിക്കൽ ടാസ്കുകൾ വരുമ്പോൾ ഒബ്വിയസ്ലി ചേട്ടന്റെ ഒരു ലെഗ് ഇഞ്ചേർഡ് ആണ്, ചേട്ടൻ സ്റ്റീൽ ഉണ്ട് കാലിൻ്റെ ഉള്ളിൽ, അപ്പൊ ഒരുപാട് ഓടാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ബാക്കൗട്ട് ആവാറുണ്ട്, കാരണം ആ കാല് വെച്ചിട്ട് വേറെ ആരെങ്കിലും ഒന്നും ഒരു പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സ്റ്റീല് തിരിയും. അപ്പൊ ഇഞ്ചുറി എപ്പോഴും വരാണ്ട് നോക്കുക എന്നുള്ളത് നമ്മുടെ ഇതാണ്, കാരണം ഇതൊരു ഗെയിമാണ്, ഗെയിം കഴിഞ്ഞാൽ ലൈഫുണ്ട്. അപ്പോ ഈ ഇഞ്ചുറി കുറെ നാളത്തേക്ക് നിൽക്കും ഗെയിം കഴിഞ്ഞാൽ, അത് നമ്മൾ തന്നെ അനുഭവിക്കണം. അപ്പൊ ഞാനും പറയാറുണ്ട് ചേട്ടാ ചേട്ടൻ കളിച്ചോ, പക്ഷെ കാലിന് ഇഞ്ചുറി പറ്റുന്ന രീതിയിൽ കളിക്കണ്ട. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചേട്ടന്റെ ഫസ്റ്റ് ചേട്ടന്റെ ക്യാപ്റ്റൻസിയിൽ ഞാനാണ് ചേട്ടന്റെ ക്യാപ്റ്റൻസി ടാസ്ക് ചെയ്തത്. ഭയങ്കര സന്തോഷം, ഞാൻ വിചാരിച്ചില്ല എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ ഞാൻ ചെയ്തു, ചേട്ടൻ ക്യാപ്റ്റനായി, നല്ല രീതിയിലായി വീട് കൊണ്ടുപോയി. പിന്നെ പണിയെടുക്കുന്നില്ല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു നോബി ചേട്ടനെ പറ്റി, പക്ഷെ അതൊക്കെ വെറുതെ റോങ് ആയിട്ടുള്ളൊരു ഇൻഫോർമേഷൻ ആണ്. കാരണം അവിടുത്തെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഗ്ലാസ് ക്ലീൻ ചെയ്യുന്നത്, തൂക്കുന്നത്, കുക്ക് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പക്ഷെ ഔട്ട് വരുമ്പോ എല്ലാം നമുക്ക് ഈ ഒരു മണിക്കൂറിൽ ഒന്നൊന്നര മണിക്കൂറിൽ കാണിക്കാൻ പറ്റത്തില്ല. സന്ധിജിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ മോനെ പോലെയാണ് അവൻ എന്നുള്ളൊരു സംഭവം. അതുപോലെ തന്നെ ഭാഗ്യലക്ഷ്മി ചേച്ചി പറയുന്നത് അവന് ഇപ്പോഴൊരു എന്താ പറയാ കുട്ടിയെ പോലെ അത്രയ്ക്ക് കളിച്ച് നടക്കാൻ വേണ്ടി അത്രയ്ക്ക് ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു പയ്യനാണ് റംസാൻ എന്നുള്ളത്. ഇവരെ രണ്ടുപേരെയും എത്രത്തോളം ഇഷ്ടമാണ് റംസാൻ? എനിക്ക് അവിടെയുള്ള എല്ലാവരും ഇഷ്ടമായിരുന്നു. ഓക്കെ, പക്ഷെ ഈ ഗെയിമിങ്ങിന്റെ പല രീതിയിൽ വരുമ്പോൾ പലർക്കും വരുന്ന മാറ്റങ്ങളെ ഞാൻ എതിർക്കാറുണ്ട്. അത് നമ്മുടെ ഒരു പേഴ്സണാലിറ്റിക്ക് ചേരുന്ന കാര്യമല്ലാന്ന് എനിക്ക് എപ്പോഴും തോന്നുന്നു. കാരണം എന്താ പറയാ, ഇപ്പൊ സന്ധി ചേച്ചി ആണെങ്കിലും ഞാൻ ഒരുപാട് വഴക്കിട്ടിട്ടുണ്ട്, പക്ഷെ അത് കഴിയുമ്പോൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ചിരിക്കാറുണ്ട്, ഒരുമിച്ച് ഫുഡ് കഴിക്കാറുണ്ട്. ഭാഗ്യ ചേച്ചിയായിട്ട് ഞാൻ നല്ലൊരു വഴക്കിട്ടിട്ടുണ്ട്, പക്ഷെ അത് കഴിഞ്ഞപ്പോഴും ഞാൻ തന്നെ ഭാഗ്യ ചേച്ചി എടുത്ത് ചെന്ന് ഭാഗ്യ ചേച്ചിനെ കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്ന് ഞങ്ങൾ ട്രിപ്പ് പോകുന്ന കാര്യങ്ങൾ ഇത് കഴിഞ്ഞിട്ട് സംസാരിച്ചു. അപ്പോൾ ഭാഗ്യ ചേച്ചി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഭയങ്കര ക്ലോസ് ആണ്. നമുക്ക് പണ്ട് എനിക്കുണ്ടായിരുന്ന ഒരു വ്യൂ പോയിന്റ് ഞാൻ അതിന്റെ ഉള്ളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭാഗ്യ ചേച്ചി എന്ന് പറയുന്ന എനിക്കൊരു വ്യൂ പോയിന്റ് വേറെ ആയിരുന്നു, വഴക്കുണ്ടാക്കുന്ന ഒരു ചേച്ചി സീനായിരുന്നു, അങ്ങനെയായിരുന്നു എനിക്ക്. പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുള്ളത് പല കാര്യങ്ങളെയും എതിർത്ത് സംസാരിക്കുന്ന ഭാഗ്യ ചേച്ചിനെയാണ്. അപ്പോ എനിക്ക് ഭയങ്കര ഡേഞ്ചർ ആയിട്ടൊക്കെ ആദ്യം തോന്നി ചേച്ചിനെ, അതിന്റെ ഉള്ളിൽ വരുമ്പോ പല കാര്യങ്ങളും ശക്തമായിട്ട് ചേച്ചിനെതിരെ എതിർക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ചേച്ചിയുടെ നിലപാടുകൾ കൃത്യമായിരുന്നു. പിന്നെ ചേച്ചിക്ക് ചില കാര്യങ്ങൾ പേഴ്സണൽ ആയിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യും, ചില സങ്കടങ്ങൾ, ചില എന്താ പറയുക ഡയലോഗ്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ മാറ്റി ഞാൻ എൻ്റെ രീതിയിൽ ചേച്ചിയെടുത്ത് എപ്പോഴും സംസാരിക്കാറുണ്ട്. വഴക്കിട്ടാലും അത് കഴിഞ്ഞ് വന്ന് ടാസ്കിൻ്റെ ഇടയിൽ ഒരു തവണ ഞാനും ഭാഗ്യ ചേച്ചിയും വഴക്കിട്ടിട്ടുള്ളൂ, അത് കഴിഞ്ഞ് വന്ന് ഞാൻ ചേച്ചിയെടുത്ത് സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് എല്ലാവരുടെ സ്നേഹം ഒരേപോലെയാണ്. എങ്ങനെയായിരുന്നു ഒരു അടൂണിയായിട്ടുള്ള സൗഹൃദം? ഒപ്പം ആ സൗഹൃദം തന്നെ ചിലർ പറയുന്നുണ്ടായിരുന്നു അടൂണി റംസാനൊക്കെ ഉണ്ടായിരുന്ന സമയം നിങ്ങൾ തമ്മിൽ ഗ്രൂപ്പ് കളിക്കുകയാണെന്ന്. എന്തായിരുന്നു അതിന്റെ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുമോ? നമുക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര വാല്യൂബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, എല്ലാവർക്കും ഒരേപോലെ കിട്ടുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതിന്റെ ബിഗ് ബോസ് വീടിന്റെ ഉള്ളിൽ ചെന്നപ്പോഴും ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ ആരുമായിട്ട് ഇത്രയും ക്ലോസ് ആവണമെന്നോ ഒന്നും നമ്മൾ വിചാരിച്ച് ചെല്ലുന്നതല്ല. അവിടെ ചെന്ന് കുറച്ചുപേരെ മനസ്സിലായി, അങ്ങനെ സൗഹൃദം സ്ഥാപിച്ചതാണ്. ഫ്രണ്ട്ഷിപ്പ് ഈ പറയുന്ന പോലെ അടോണി ആയിട്ടുണ്ടായ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരെയും ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും മനസ്സിലായി, ലൈക്ക് എനിക്ക് അടോണിയോടുള്ളത് കൃത്യമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്, അതൊരു ഗെയിം അല്ല എന്ന് അവനും അവൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഗെയിം അല്ലാന്ന് എനിക്ക് മനസ്സിലായ സമയത്താണ് ഞങ്ങൾ ശരിക്കും നല്ല എന്താ പറയുക ഭയങ്കരമായിട്ട് ക്ലോസ് ആയി തുടങ്ങിയത്. പെട്ടെന്ന് അടോണി ഔട്ടായെന്ന് കേട്ടപ്പോൾ ഉണ്ടായ ഒരു വിഷമമാണ് അന്ന് ആ ടിവിയിലൂടെ കണ്ടത്. കാരണം അടോണി ഔട്ട് ആവുന്ന ഒട്ടും എക്സ്പെക്ട് ചെയ്തല്ല, അവിടെ ഔട്ടായി പോകേണ്ട വേറെ കുറെ പേരുണ്ടായിരുന്നു. പക്ഷേ യാ ഓഡിയൻസിന് കാണുമ്പോൾ ചിലപ്പോ എന്താ പറയാ അവർക്ക് സ്വീകരിച്ചിട്ടുണ്ടാവില്ല, അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല പല കാര്യങ്ങളും, അല്ലെങ്കിൽ ഇവന് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അടൂണി ഔട്ടായി വന്ന് ശരിക്കും സങ്കടം വന്നു. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിസം എന്ന് പറയുന്നത് തൊട്ടപ്പുറത്ത് വേറൊരു ഗ്രൂപ്പുള്ള ആൾക്കാർ തന്നെയാണ്, അതുകൊണ്ട് അതിനെ വലിയ വാല്യൂ ഉള്ള കാര്യമായിട്ട് ഞാൻ തോന്നുന്നില്ല. കാരണം ഇവിടെ കുറച്ച് പേര് ഗ്രൂപ്പിസം എന്ന് പറയുന്ന പേരിടുന്നുണ്ടെങ്കിൽ അപ്പുറത്ത് വേറെ കുറച്ച് പേരുണ്ടല്ലോ. എന്റെ കംഫർട്ട് സോൺ ആയിട്ട് കണ്ടപ്പോൾ ബാക്കിയുള്ളവരത് ഗ്രൂപ്പിസം എന്ന് പറഞ്ഞു. പക്ഷെ ഒരു ഗെയിമിന്റെ കാര്യങ്ങളോ അല്ല ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്, ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോകും, എന്ത് ഫുഡ് കഴിക്കും, അങ്ങനെയായിരുന്നു കൂടുതലും. പിന്നെ ലാസ്റ്റ് ആയിപ്പോ ഈ പറഞ്ഞ ഡിസ്കഷൻസ് വന്നു, അത്രേ ഉള്ളൂ, അല്ലാതെ നത്തിങ് ലൈക്ക് ഗ്രൂപ്പിസം സംഭവം ഉണ്ടായിട്ടില്ല. നല്ല കമ്പനിയാണ്. അതെ അതെ. അപ്പം കിടിലം ഫിറോസിന്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് ഇടുന്ന സംസാരിക്കുന്നതൊക്കെ രാത്രിയുള്ള സീസണിൽ 12 മണിക്കുള്ള സംഭവത്തിനകത്ത് നിങ്ങൾ രണ്ടും എന്തെങ്കിലും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നതൊക്കെ കേൾക്കാം. പക്ഷേ ഇവിടെ പുറത്ത് പ്രേക്ഷകർ കേട്ടോണ്ടിരുന്ന സംഭവം എന്ന് വെച്ചാല് കിടിലം ഫിറോസ് ആരുടെയെങ്കിലും പേര് ഇവര് ഫൈനലിൽ എത്തും എന്ന് പറഞ്ഞു കഴിച്ച അവര് പുറത്തു പോകുന്ന അവസ്ഥയാണ് കാണുന്നത്. അപ്പം കിടിലം പറഞ്ഞാൽ ഉറപ്പാണ് അവര് ഫൈനലിൽ എത്തുന്ന പറഞ്ഞാൽ പുറത്താണെന്നുള്ള സംഭവത്തിന് അവിടെ അതിനകത്ത് അങ്ങനെ ഒരു സംസാരം ഉണ്ടായിരുന്നോ? അകത്ത് ആണ് ഇത് ആക്ച്വലി ആദ്യം വന്നത്, പിന്നെയാണ് അത് ഓഡിയൻസ് ഏറ്റെടുത്തത്. എന്ന് വെച്ചാല് ഒരാളെ തളർത്താനായിട്ട് മറ്റാൾ എന്തെങ്കിലും പറയണല്ലോ, അങ്ങനെ പറയുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും അധികം ഫസ്റ്റ് ആഴ്ച ഔട്ട് ആവേണ്ടത് ഞാനാണ്, കാരണം ഞാനായിരുന്നു കിടിലം ഫിറോസ്കി ആയിട്ടൊക്കെ ഏറ്റവും കമ്പനി നല്ല രീതിയിൽ കൂട്ടുകൂടി ഇരുന്നത്.
അങ്ങനെ നീ ഔട്ട് ആവേണ്ടത് ഞാൻ തന്നെയായിരുന്നു. പക്ഷെ ഞാൻ ഔട്ട് ആയില്ല, ഞാനിപ്പോഴും ഫിനാലിൽ പുള്ളിയോടൊപ്പം കയറി നിന്നു. ഓക്കെ, ഡ്രസ്സിന്റെ കാര്യത്തില് റംസാൻ ഇങ്ങനെ ഇവിടെ നിന്ന് ഇത്രയും ഡ്രസ്സും കൊണ്ടാണ് പോയത് അവിടെ ചെന്നൈയിലേക്ക്? ഇല്ല, ആക്ച്വലി ഞാൻ കുറച്ച് ഡ്രസ് കൊണ്ടാ പോയ. അവിടെ 100 ദിവസത്തെ ഡ്രസ് കൊണ്ട് വരെ വന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ പേര് പറയാനുള്ള, പക്ഷെ കോമഡിയാണ് കാര്യങ്ങൾ. 100 ദിവസത്തെ ഡ്രസ് കൊണ്ട് വന്ന ആൾക്കാരുണ്ട്, കുറെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വന്നവരുണ്ട്, ഒട്ടും പ്രിപ്പയർ ചെയ്യാതെ വന്നവരുണ്ട്. അതില്ലാത്ത ഒരാളാണ് ഞാൻ. ഞാൻ അധികം ഡ്രസ്സൊന്നും കൊണ്ടുപോയിട്ടില്ല. ആദ്യത്തെ 2 ആഴ്ച എന്തോ ഓടാനായിട്ടുള്ള ഡ്രസ്സ് എന്റെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പാക്ക് ചെയ്തിട്ടാണ് പോയത്, കാരണം ഇവിടുന്ന് വെയിറ്റ് നമുക്ക് വിഷയമാണല്ലോ. അങ്ങനെ ഞാൻ കൊണ്ടുപോയി. പിന്നെ ഇവിടുന്ന് ഞാൻ അവിടെ നിന്നപ്പോ മാമാക്ക് മനസ്സിലായി ഇവരവിടെ നിൽക്കുന്നുണ്ട്, ഇങ്ങോട്ട് ഇറങ്ങി പോരുന്നില്ല. അപ്പൊ ഇവിടുന്ന് ഡ്രസ്സുകൾ ഇങ്ങനെ പോന്നോണ്ടിരുന്നു. അപ്പൊ അങ്ങനെ അവിടെ നമുക്ക് അങ്ങോട്ട് കൊറിയർ ചെയ്തു ഡ്രസ്സുകളെല്ലാം. പിന്നെ എന്താ പറയാ, അവിടെ എല്ലാരും എന്റെ മാമ അയക്കുന്ന ഡ്രസ്സുകൾക്ക് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങി. അവിടെ എല്ലാവർക്കും മാമാന്റെ സെലക്ഷൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഫിറോസ്കക്ക് ആയാലും, ടോബിച്ചേട്ടനായാലും, അഡോണിക്കായാലും, എല്ലാവർക്കും. പിന്നെ പല ടാസ്കുകളിലും മാമ അയക്കുന്ന ഡ്രസ്സുകൾ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. കാരണം ഒരു കോയിൻ കളക്ട് ചെയ്യാനുള്ള ടാസ്കിലൊക്കെ ഹുഡീസ് ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പലരും എന്റെ നിന്നുള്ള ഹുഡീസ് ഒക്കെ എടുത്തിട്ടുണ്ട്. സോ അത് എന്താ പറയാ, മാമന്റെ ഡ്രസ്സ് കാത്തിരിക്കുന്ന ഒരു വീക്കെൻഡുകൾ ഉണ്ടായിരുന്നു.